ചെറിയ ചെറിയ കൃഷികൾ നിങ്ങൾ ചെയ്യണോന്ന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യണം. ചിലത് പറയും ഇതെന്തൊരു പന്തലെന്ന് വിചാരിക്കും. ഇതാണ് നമ്മളെ നാടൻ പന്തലി. ആ വെള്ളം 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 സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്ര. മുമ്പിട്ട ചാണകപ്പൊടി കിടക്കണ അത് എടുത്തില്ല. തിന്നാന്ത്ര തിന്നാന്ത്ര നീ ഈ ചാണകപ്പൊടി തിന്നാത്തന്ത്ര എന്തോ തിന്നാത്ത നീ ഈ ചാണകപ്പൊടി ഒന്നും തിന്നില്ല. ഇതാണ് മണ്ണിലെ ഏര. ഇവനാണ് ഭൂമിയിലെ കലപ്പ. എർത്തുവോ മണ്ണിലെ കലപ്പ എന്ന് പറയുന്ന ഈ സാധനമാണ്. മണ്ണിനെ നമ്മൾ നമ്മാട്ടുകൊണ്ട് ഇളക്കിയില്ലെങ്കിലും ഇവൻ എന്ത് ചെയ്യും? നമസ്കാരമുണ്ട്. എന്നാ ഉണ്ട് വിശേഷം? നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം കേട്ടാ. മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. കണ്ണാടി വെച്ചിന് കാരണമല്ല, കുറച്ച് കാഴ്ചയുടെ കുറവുണ്ട്. പണ്ട് ക്രിക്കറ്റ് കളിച്ചപ്പോൾ ഒരു പന്ത് വന്നുകൊണ്ടാണ്, അല്ല സ്റ്റൈലിന് വേണ്ടിയിട്ട് വന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മളെ വള്ളിപ്പയറൊക്കെ വിത്തിട്ട് മുളപ്പിച്ച് ചെറുതായിട്ട് വള്ളിയൊക്കെ വീശി വന്നു. അപ്പോൾ നല്ല മഴ കാരണം എടുത്ത് പിടിച്ച് കെട്ടാൻ ഈ വള്ളി ഇട്ട് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. കാരണം നല്ല ശക്തമായ മഴയാണ് തിരുവനന്തപുരത്തൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ എങ്ങനെയാണ് മഴയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിനൊന്ന് വള്ളിയൊക്കെ ഒന്ന് വീശി കൊടുക്കണം, ഒന്ന് കെട്ടി കൊടുക്കണം. ഒരു കമ്പ് വെച്ച് ഊന്ന് കൊടുത്ത ഒരു പന്തലൊക്കെ ഇട്ട് കൊടുക്കണ പരിപാടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത്. ഈ കാണുന്നത് എന്താണ്? ഇതാണ് താമ്പൂലം വെറ്റ. വെറ്റയാണ് വെറ്റയാണ്. ഇതിനെ കുറച്ച് വീഡിയോ ഞാൻ പിന്നെ ചെയ്തുതരാം, അപ്പോൾ പറയില്ല. ആ താമ്പൂലം വെറ്റ. അപ്പോൾ പറഞ്ഞു വന്ന അതാണ്. അപ്പോൾ അതിലെങ്ങനെ വള്ളി ഇടാം? അതായത് വള്ളിപ്പയറിൽ എങ്ങനെ നമ്മൾ വള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം, പിന്നെ ഒന്ന് ചുറ്റി ഇട്ട് കൊടുക്കുക, ഒരു പന്തലൊക്കെ ഇട്ട് കൊടുക്കണം, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കാണിച്ചുതരാം. അതിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇടണം ഏട്ടാ. അപ്പോൾ വള്ളിയൊക്കെ വീശി ഇങ്ങനെ തളർന്നിങ്ങനെ കിടക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലും ഇത്തിരി ഉയർത്തി വിടൂ എന്നും പറഞ്ഞുകൊണ്ടാണ് വള്ളികൾ കിടക്കുന്നത്. മഴ കാരണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് നല്ല ചെറിയ ഊന്നൊക്കെ കൊടുത്ത് ഒരു ചെറിയൊരു പന്തൽ നാടൽ പന്തൽ നാടൻ പന്തലി ഒക്കെ ഇട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ വീഡിയോയിലോട്ട് കാണാൻ. വാ എന്നാ. അപ്പോൾ ആദ്യം നമുക്ക് ചാണകപ്പൊടി എടുക്കാം. നമ്മളെ ചാളിച്ചേട്ടന്റെ ചാണകപ്പൊടി. ചാളിച്ചേട്ടന്റെ ചാണകപ്പൊടി ചാളിച്ചേട്ടന്റെ പശു കിട്ടും. പാലും കിട്ടും. ഓ പാല് കിട്ടും പിന്നെ. ക്യാമറാമാൻ കണ്ണനാണ്. നമ്മളെ വള്ളിപ്പയറ് വേണ്ട. നമ്മുടെ വള്ളിപ്പയറ് വള്ളി വീശി നിൽക്കുകയാണ്. മഴ കാരണമാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് ചാണകപ്പൊടി ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ മുമ്പിട്ട ചാണകപ്പൊടി കിടക്കണേടാ. അത് എടുത്തില്ല. തിന്നാന്ത്ര തിന്നാന്ത്ര നീ ഈ ചാണകപ്പൊടി തിന്നാത്തന്ത്ര എന്തോ തിന്നാത്ത നീ ഈ ചാണകപ്പൊടി ഒന്നും തിന്നില്ലെന്നും വെറുതെ ഈ ചാണകപ്പൊടി കുറച്ചോടെ തരാം. കുറച്ചോടെ തരാം തിന്നോളാം. വാ കയറോടെ ഇട്. കേട്ടോ പോയി എങ്ങോട്ട് കിട്ടു? അതൊക്കെ ഞാൻ കിട്ടും. അമ്പാടി എവിടെ അവിടെ വച്ചിട്ട് പോവാ. ഇവിടെ ഉരുട്ടാതെ പിടിക്കാ ഉടുപ്പില്. ചാണകപ്പൊടി ഇങ്ങനെ ഇട്ട ശേഷം ഇതിലത്തെ മണ്ണ് ഇങ്ങനെ ഇട്ട് വേണ്ട. മണ്ണ് ഇരണ്ട. മണ്ണിലെ ഇര വേണ്ട വേണ്ട. ഇതാണ് മണ്ണിലെ ഇര. യവനാണ് ഭൂമിയിലെ കലപ്പ. അയർത്തുവോം മണ്ണിലെ കലപ്പ എന്ന് പറയുന്ന ഈ സാധനമാണ്. മണ്ണിനെ നമ്മൾ നമ്മാട്ടുകൊണ്ട് ഇളക്കിയില്ലെങ്കിലും ഇവൻ എന്ത് ചെയ്യും? ഇവനാണ് മണ്ണിന് ഇളക്കുന്ന സാധനം. ആണോ?
ചൈനക്കാരൊക്കെ ആണെങ്കിലേ ഇത് പൊരിച്ച് തന്നെ ഇട്ടുകൊടുക്ക. ഇപ്പൊ അത്യാവശ്യമാണ് മണ്ണ്. കഴിക്കാനുള്ള സാധനം വേറെ ഉണ്ട്, എന്നാലും നമ്മളിതിന് ചാണാപ്പൊടി ഇട്ട് കൊടുക്കണം, അതാണ് അതിന്റെ ആഹാരം. കേട്ടോ? ഓക്കെ ചാണാപ്പൊടി കൊലം രണ്ടിനും കൂടെ അങ്ങ് കമ്പനി അടിച്ചെടുത്തു. ഇനി നമ്മള് കയറ് കെട്ടുന്ന പരിപാടിയാണ് കേട്ടാ. നമ്മള് നന്നായി കയറിന് ഇനി ഏറ്റവും തുഞ്ചത്ത് ക്ലോസ് ആയി കിട്ടേ. ഇത് ഇങ്ങനെ പിടിച്ചാൽ പോകാ ഈ വള്ളി. നമ്മള് വള്ളി നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവ ഇതിൽ ചെന്നതിന് ശേഷം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പടന്ന് താവോട്ട് ഇടാം. എന്നിട്ട് വേറെയുള്ളതിലോട്ട് നമ്മൾ ഇങ്ങനെ ജോയിന്റ് ജോയിന്റ് കെട്ടിവിടുത്തത്. അപ്പോൾ എല്ലാത്തിനും കമ്പോണം ഒന്നുമില്ല. അപ്പോൾ ആ തെങ്ങിൽ ആ മരത്തിൽ ആ വാഴയിൽ ആ പ്ലാവിൽ ഒക്കെ നമ്മൾ ഇങ്ങനെ വലിച്ച് 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 കെട്ടിക്കൊടുക്കും. അപ്പോ ചിലത് ചിലരൊക്കെ ഈ ഒറ്റ കമ്പിൽ തന്നെ ചെയ്യും. ഒറ്റ കമ്പിൽ തന്നെ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു വെള്ളം വെള്ളം സർവത്ര കുടിക്കാൻ വെള്ളം ഇങ്ങനെ നിനക്കറിയല്ലോ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്ര. ഞാൻ കുറച്ച് കുടിച്ചോളാം. വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്ര. ഇങ്ങനെ പറയാം മുകളിലൂടെ. Yeah.
അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് ബിസിനസ് പരമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവർ, വള്ളിപ്പയറിന്റെ കൃഷി ചെയ്യുന്നവരൊക്കെ ഇത് വലിയ രീതിയിലൊക്കെയാണ് പന്തലിടുന്നത്. വലിയ വലിയ പൈപ്പുകൾ നിർത്തി, അല്ലെങ്കിൽ വലിയ വലിയ കമ്പുവിന്റെ കമ്പുകളൊക്കെ നിർത്തി വലിയ വലിയ പന്തലിടുന്നത് ആ കുറെ കിട്ടാൻ വേണ്ടി. ഇവിടെ വാ, ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ, ആ നമ്മള് പറ. ഉണ്ട് വാഴ മുറുകൻ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ വീട്ടിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലുള്ള പന്തലുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നമ്മളെ തൊട്ടടുത്ത് കാണുന്ന ചെറിയ ചെറിയ പ്ലാവ്, മാവ്, വാഴ, അതിലൊക്കെ നമ്ങനെ കയറുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കെട്ടി ഒരു ചിലന്തി വില പോലെ കെട്ടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് കായ്ഫലം ഉണ്ടായിക്കോളും. അതുകൊണ്ട് ചെറിയ ചെറിയ കൃഷികൾ നിങ്ങൾ ചെയ്യണമെന്ന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യണം. ചില ഇതെന്തൊരു പന്തലെന്ന് വിചാരിക്കും. ഇതാണ് നമ്മളെ നാടൻ പന്തലി. ആ ഇതൊന്ന് ഊന്നി വെച്ചു കൊടുക്കും നല്ലതായിട്ടേ. ഇങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കൃഷി ചെയ്ത് വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കാണിക്കുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. എന്ത് കമ്പടി നിർത്താം. മറ്റൊരു വീഡിയോയിലൂടെ പുതിയ ആശയങ്ങളും പുതിയ കാഴ്ചകളും അടുത്തോട്ട് പോവാം. പിടിക്കാതെ എങ്ങനെ ഓക്കെ. അപ്പം എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും കാണാം. Thank you.